ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ബാക്കുവിലെ സെക്കൻഡ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മളിന്ന് കുറച്ച് ലേറ്റായില്ലേ, ഒരു 9:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മോർണിംഗ് കുറച്ച് മഴ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ക്ലൈമറ്റ് നോർമലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഗോബുസ്ഥാനിലേക്കാണ്. ഗോബുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അസർബൈജാനിൻ്റെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്ലേസ് ആണ്. അവിടെ നമുക്ക് മഡ് വോൾക്കാനോസ് കാണാൻ പറ്റും, പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കൽ കാർവിങ്സ് ഉണ്ട്, പിന്നെ ഗ്യാസ് സ്റ്റേഷൻ അങ്ങനെ. അതായത് മെയിനായിട്ട് പറയുക വെച്ചാൽ കുറച്ച് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ് ഓഫ് അസർബൈജാൻ എന്നാണ് ഈ ഗോബുസ്ഥാനെ പറയുന്നത്. ഗോബുസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് യനാടാഗിലേക്കാണ്. യനാടാഗ് എന്ന് പറഞ്ഞാൽ ബേണിംഗ് മൗണ്ടൻ എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഒരു എറ്റേണൽ ഫയർ, നിലയ്ക്കാത്തൊരു ഫയറാണ് അവിടെ. അതായത് അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം, എന്തൊക്കെയാണ് അതിൻ്റെ ബാക്ക് ഡീറ്റെയിൽസ് സ്റ്റോറി എന്നൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ അറ്റിഷ്ഗ എന്ന് പറഞ്ഞിട്ടുള്ള ഫയർ ടെമ്പിളിലേക്കാണ് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെച്ചാൽ നമുക്ക് വലിയ വീഡിയോയിൽ കാണാം. ഇന്നലെ ഇൻട്രോ എടുത്തപ്പോൾ ഞാൻ പറയാൻ വിട്ട കാര്യമാണ് നമ്മൾ എവിടെ സ്റ്റേ ചെയ്യണേന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബാക്കൂല് ഇപ്പോൾ 2 ദിവസം നമ്മൾ ബാക്കൂലാണ് നമ്മുടെ ട്രിപ്പ്. അപ്പോൾ നമ്മളിവിടെ ഔറൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നത്, 4-സ്റ്റാർ ഹോട്ടലാണ്. അത് കഴിഞ്ഞ് നാളെ മോർണിംഗിൽ നമ്മൾ ഗബാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസിലേക്ക് പോകും. അവിടെ നമ്മൾക്ക് വേറൊരു സ്റ്റേക്കേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ നാളെ നമുക്ക് കാണാം, അത് നിങ്ങൾക്ക് വഴിയ വീഡിയോയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണമെന്നുള്ള കാര്യം പറയാൻ വിട്ടുപോയി, അത് കൂടെ ആഡ് ചെയ്താണ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോബുസ്ഥാൻ. അസർബൈജാനിലെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഗോബുസ്ഥാൻ. നമ്മളിപ്പോൾ ഗോബുസ്ഥാനിലാണ്, ഗോബുസ്ഥാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടയ്ക്ക്, ഫസ്റ്റ് നമുക്ക് ഗോബുസ്ഥാൻ മ്യൂസിയം ആണ് കാണാനുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ മ്യൂസിയത്തിൻ്റെ അടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അതെ അതെ, കേട്ടില്ലേ, മ്യൂസിയത്തിൻ്റെ അടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാറ് ചേഞ്ച് ചെയ്യണം, കാരണം ഓഫ് റോഡാണ് ഇനി ഇവിടുന്ന് കുറച്ച് മുകളിലേക്ക് മഡ് വോൾക്കാനോസിൻ്റെ അടയ്ക്ക് പോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വീഡിയോസ് കാണിക്കാം. ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ എന്താണെന്നും അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായി ഇവിടെ മ്യൂസിയത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഹിസ്റ്റോറിക്കൽ അവശേഷിപ്പുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പെയിൻറ്റിങ്ങുകളും ഓരോ അവശേഷിപ്പുകളും എല്ലാം വളരെ വ്യക്തമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി വരണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഞങ്ങൾ ഒരു 2-3 മണിക്കൂർ എടുത്തിട്ടാണ് ഈ ഒരു മ്യൂസിയം മുഴുവൻ കണ്ടു തീർന്നത്. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവരും ഇതെല്ലാം അറിയാൻ താല്പര്യമുള്ളവരും ആണെങ്കിൽ ഇവിടെ വന്നാൽ ശരിക്കും ഈ ഒരു വിസിറ്റ് വളരെ വേർത്താണ്. കാരണം നമ്മൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും വർഷങ്ങൾക്ക് മുന്നേയുള്ള ഓരോ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം വായിക്കുമ്പോഴും കാണുമ്പോഴും അതിശയം മാത്രമല്ല, ഒരുപാട് അറിവുകളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമെടുത്തിട്ടാണ് ഞങ്ങൾ ഈ മ്യൂസിയം മുഴുവൻ കവർ ചെയ്തത്. അത്രയും മണിക്കൂറുകളെടുത്ത് കണ്ട ഓരോ കാഴ്ചകളും ഈ ഒരു കൊച്ചു വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക്കായിരുന്നു എനിക്ക്. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ നേരിട്ട് കാണുന്നതും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ മ്യൂസിയം ആയതുകൊണ്ട് ഇരുട്ടാണ് കൂടുതൽ. അപ്പോൾ വീഡിയോസിനെല്ലാം തന്നെ ഒരേ ക്ലാരിറ്റി കിട്ടണമെന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് ബോറടിപ്പിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കുറച്ച് ഇമ്പോർട്ടൻസ് ആണ് അല്ലെങ്കിൽ ക്ലിയർ ആണ് എന്ന് തോന്നിയ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. മ്യൂസിയം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള സൈറ്റിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്കും കാണാം. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, പണ്ടത്തെ ഒരുപാട് അവശിഷ്ടങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അന്നുപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ആഭരണങ്ങളുടെ അവശിഷ്ടങ്ങളും ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും റോക്ക് കാർവിങ്സും അങ്ങനെ തുടങ്ങി ഒരുപാട് പുരാതന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളുടെ എല്ലാം ചിന്തയ്ക്ക് അപ്പുറമാണ് കേട്ടോ ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ അവശേഷിപ്പുകളും. കാണുമ്പോൾ എൻ്റെ മനസ്സിൽ
ഒരുപാട് കൗതുകമാണ് തോന്നാറുള്ളത്. എത്രയോ കാലപ്പഴക്കമുള്ള ഓരോ കാഴ്ചകളാണ് നമ്മളുടെ ഈ ഒരു കണ്ണിൽ കാണുന്നത് എന്നുള്ള ഒരു സത്യാവസ്ഥ അത് ശരിക്കും അതിശയിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഈ പണ്ട് പുരാതന കാലം കാലപ്പഴക്കം എന്നതുകൊണ്ടൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 5000 മുതൽ 20000 വർഷം കാലപ്പഴക്കമുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് കേട്ടോ. എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ കാലപ്പഴക്കമുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം നേരിട്ട് കാണുക, ഇതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളത് ശരിക്കും ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നാറും. ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിൽ നിന്നും ശേഖരിച്ച അവശേഷിപ്പുകളാണ് ഈ ഒരു മ്യൂസിയത്തിൽ പ്രധാനമായും കൊടുത്തിട്ടുള്ളത് കേട്ടോ. അന്നത്തെ അവരുപയോഗിച്ച പാത്രങ്ങളുടെ അവശിഷ്ടങ്ങളും ആഭരണങ്ങളും പിന്നെ എന്തിനു പറയുന്നു ഹണ്ട് ചെയ്ത ആനിമൽസിൻ്റെ അവശിഷ്ടങ്ങളും അതിൻ്റെ എല്ലുകളെല്ലാമാണ് ഈ ഒരു കുപ്പിയിലെല്ലാം ആക്കി നമ്മൾക്ക് കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. എന്തൊരു അതിശയമാണല്ലേ, എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് മെയിനായിട്ട് ഹിസ്റ്ററി ഇഷ്ടമുള്ള ആൾക്കാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു മ്യൂസിയമാണ്. എല്ലാം അവിടെ വിശദമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. മുന്നത്തെ ആൾക്കാരുടെ ഈ റോക്ക് ആർട്ടുകളും പിന്നെ അവരുടെ ഹണ്ടിങ് അവരുടെ ലൈഫ് എല്ലാം അവർ നല്ല വൃത്തിയായിട്ട് അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിരുന്നു അവർ ഈ റോക്ക് ആർട്ട് ചെയ്തിരുന്നത്, അവരുടെ റിച്വൽസ് ബിലീവ്സ് ഹണ്ടിങ്ങിന് മുന്നേ ഉള്ള അവരുടെ ആചാരങ്ങൾ എല്ലാം അവിടെ കാണാൻ സാധിക്കും. കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്ത് എല്ലാം വായിച്ച് നോക്കാം. പ്രത്യേകിച്ച് ഹിസ്റ്ററിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ വെച്ചാൽ ഇറ്റ്സ് എ വെരി ഗുഡ് പ്ലേസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് എത്തി. അപ്പോൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അവരുടെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരാൾ എന്തോ നിർമ്മിക്കുന്നതിൻ്റെ ഒരു ഡെമോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല പണ്ടത്തെ ആളുകൾ താമസിച്ചിരുന്ന ചെറിയ കുടിലുകളും പോലെയെല്ലാം അവരവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ചെറിയൊരു രീതിയിൽ അവർ പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ ഒരു മ്യൂസിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. റോക്ക് ആർട്സിൻ്റെയും കാർവിങ്ങിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം. അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ശരിക്കുള്ള ആ ഒരു റോക്ക് കാർവിങ്സ് കാണാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷം ഞാൻ വീഡിയോയിൽ കാണിക്കാം. കുറച്ചധികം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, സ്നേക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിപ്പോ കേട്ട സൗണ്ട് സ്നേക്കിന്റെ എങ്ങാനും ആണോണ്ടാവോ അല്ലേ, ചിലപ്പോ ആയിരിക്കും. ഭയങ്കര വലിയ വലിയ റോക്സ് ആണ് കേട്ടോ. സീ, ആദ്യം തന്നെ ഇവിടെ ഒരു മ്യൂസിക്കൽ സ്റ്റോൺ ഉണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ വീഡിയോയിൽ കണ്ടതാണ് സിംഗിങ് സ്റ്റോൺ. ലോക്കലി പറയുന്ന പേരാണ് ഗവൽ ഡാഷ്. നാച്ചുറലായി മ്യൂസിക്കൽ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോണാണ് ഈ ഒരു സിംഗിങ് സ്റ്റോൺ. ഇത് അസർബൈജാനിലെ ഗോബുസ്ഥാനിൽ മാത്രമാണ് കണ്ടെടുത്തിട്ടുള്ളത്. പണ്ടുള്ള ആളുകൾ അവിടുത്തെ പ്രത്യേകതരം കമ്മ്യൂണിക്കേഷന് വേണ്ടിയും പിന്നെ മ്യൂസിക്കിനായിട്ടുമാണ് ഈ ഒരു സ്റ്റോൺ ഉപയോഗിച്ചിരുന്നത്. പറയപ്പെടുന്നതനുസരിച്ച് ഓരോ സ്റ്റോണുകളുടെ വലിപ്പമനുസരിച്ച് ഇതിൻ്റെ ശബ്ദവും മാറി വരും എന്നാണ്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിസ്റ്റോറിക്കൽ സൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഇത് നാഷണൽ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഓഫ് അസർബൈജാൻ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതായത് പ്രീ ഹിസ്റ്റോറിക് റോക്ക് കാർവിങ്സും മഡ് വോൾക്കാനോസ് മ്യൂസിക്കൽ സ്റ്റോൺസ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നാഷണൽ ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് ഓഫ് അസർബൈജാനായി ഡിക്ലെയർ ചെയ്തത്. ഇവിടെ 6000-ൽ കൂടുതൽ റോക്ക് കാർവിങ്സ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റോക്സ്
പണ്ട് കാലത്ത് മനുഷ്യന്മാർ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ടല്ലോ, അത് വളരെ വൃത്തിയോടെ കാണാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയത് കണ്ടുപിടിച്ച് പറഞ്ഞാൽ 1930s സോവിയറ്റിൻ്റെ കാലത്ത് ഇവിടെ ഓരോ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇവിടുത്തെ വർക്കേഴ്സാണ് ഇത് കണ്ടുപിടിച്ചത്. അതിന് ഗവൺമെൻറ്റിനെ അറിയിക്കും, ആ ഗവൺമെൻറ് അത് ഇനീഷ്യേറ്റീവ് എടുത്ത് അതൊരു ഒരു എന്താ പറയുക, യുനെസ്കോൻ്റെ കീഴിലുള്ള ഒരു പാർക്കാക്കി. പിന്നെ അത് ഭയങ്കര ഫേമസ് ആയി മാറുകയാണ് ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് കേട്ടോ. അതിനെ റെസ്പെക്ട് ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവരും പിന്നെ ഇതുമായിട്ട് പഠിച്ചവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്ലേസാണ്. ഒരുപാട് ഹിസ്റ്ററി ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എത്രയായാലും അത്രയും അന്നത്തെ അത്രയും പണ്ടത്തെ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതൊരു സംഭവം തന്നെ, ഒരു സംഭവം തന്നെ. അത് പഠിക്കാണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടവർക്ക് എല്ലാ സംഭവങ്ങളും ഇവിടെ എന്നെ പറ്റിയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. മ്യൂസിയത്തിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നാൽ അതിനെ റിയൽ ആയിട്ട് നമുക്ക് കാണാനും സാധിക്കും. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ഈ നോക്കിയിട്ടൊക്കെ നടക്കണം. ഇവിടെ സൈഡിൽ പാമ്പൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്, നല്ല ചാൻസ് ഉണ്ട്. ഇതിന്റെ അവിടെ നോക്കിയാൽ നമുക്ക് കടൽ അഗ്രികൾച്ചർ ഏരിയ പോലെ തോന്നുമെങ്കിലും ഇതൊന്നും ഇവിടെ ഒന്നും കൃഷിയൊന്നുമില്ല. ഭയങ്കര എന്താ പറയുക, ആ ഒരു അത്രയും കാലപ്പഴക്കമുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ആ തരിശുഭൂമി കിടക്കുന്ന പോലെ ഒരു സ്ഥലമാണ്, കൃഷിയൊന്നുമില്ല ഈ ഏരിയയിൽ നോക്കുകയാണെങ്കിൽ. ഇവിടെ നോക്കി നമുക്ക് ഒരു കടലും കാണാൻ സാധിക്കും കേട്ടോ. ആ കടൽ ഏതാണ്? കാസ്പിയൻ സീ ആണ്. കരിങ്കടൽ എന്ന് പറയും. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ, ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, അടിപൊളി വ്യൂ. വർത്ത് റോക്ക് കാർവിങ്സ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ചിത്രങ്ങളും ആനിമൽസിൻ്റെയും ബാറ്റിൽ പീസസ്, റിച്വൽസ്, ബുൾ ഫൈറ്റ്സ്, ബോട്ട്സ്, വാരിയേഴ്സ്, സൺ, സ്റ്റാർസ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി രൂപങ്ങളെയാണ് ഈ റോക്ക് കാർവിങ്സിലൂടെ ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളീ കാണുന്ന പാറയിലെ ചെറിയ ചെറിയ കുഴികൾ പോലും അവർ ശുദ്ധജലം ശേഖരിക്കുവാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കോക്കസസ് റീജിയനിലെ പ്രീ ഹിസ്റ്റോറിക് ലൈഫിൻ്റെ ഒരു മെസ്മറൈസിങ് ഇമേജസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഗ്രേവ് സ്റ്റോണുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു റോക്കിൽ കണ്ടെടുത്തിട്ടുള്ള ലാറ്റിൻ ഇൻസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇവിടെ റോമൻസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാറിൽ നിന്ന് മാറിയിട്ട് വേറൊരു എന്താണ് പേര്, ലാഡ കാറിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മട്ട് കൊടുക്കാനൊക്കെ കംപ്ലീറ്റ് ഓഫ് റോഡ് തന്നെയാണ്, ഭയങ്കര കുത്തിക്കുലുക്കമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ കാറിനെ ഇങ്ങോട്ട് പോവുള്ളൂ. ഫൈനലി ഒരു നീണ്ട സാഹസിക യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മഡ് വോൾക്കാനോസിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ഒരുപാട് കുന്നു കുന്നു പോലെ കാണുന്നതാണ് മഡ് വോൾക്കാനോസ്. മറ്റുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ മഡ് വോൾക്കാനോസ് ഉള്ള രാജ്യമാണ് അസർബൈജാൻ. അതായത് വേൾഡിൽ 700 വോൾക്കാനോസിൽ 350 അസർബൈജാനിലാണ് ഉള്ളത്. ഇത് ശരിക്കും എനിക്കൊരു അതിശയിപ്പിക്കുന്ന കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഭൂമിശാസ്ത്രപരമായ നിരവധി പ്രക്രിയകൾ കാരണമാണ് മഡ് വോൾക്കാനോസ് രൂപപ്പെടുന്നത്. അതായത് അഗ്നിയും ചാരവും പാറയും മറ്റും പുറന്തള്ളുന്ന വോൾക്കാനോസാണിത്. മഡ് വോൾക്കാനോസ് ഉൽപ്പാദിപ്പിക്കുന്ന മഡ് അല്ലെങ്കിൽ ചെളി ഭൂരിഭാഗവും ചൂടുവെള്ളം രൂപപ്പെടുന്നതാണ്. ഇത് ഭൂമിയുടെ ഉപരിതലത്തിൽ താഴെയായി ചൂടാക്കപ്പെടുന്നു. പിന്നീട് മണ്ണിലെ മിനറൽസുമായി കൂടിച്ചേർന്നാണ് മഡുണ്ടാകുന്നത്. പിന്നീട് ഇത് ഭൂഗർഭമർദ്ദത്തിൻ്റെ അസന്തുലിതാവസ്ഥ കാരണം, അതായത് പ്രഷർ ഇംബാലൻസ് കാരണം
ഭൂമിയിലെ വിള്ളലുകളിലൂടെ പുറത്തേക്ക് തള്ളുന്നു. ഇതാണ് മഡ് വോൾക്കാനോസ്. ഇതല്ല കേട്ടോ അഗ്നിപർവ്വതം. മഡ് വോൾക്കാനോയും അഗ്നിപർവ്വതവുമായി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പ്രധാന വ്യത്യാസം ഇതിൻ്റെ ടെമ്പറേച്ചറാണ്. അതായത് അഗ്നിപർവ്വതത്തിൽ ശരിക്ക് ഒരു സ്ഥിരതയുള്ള താപനിലയാണ് ഉണ്ടാവുക. മാത്രമല്ല ഹൈ ടെമ്പറേച്ചറുമായിരിക്കും. മഡ് വോൾക്കാനോസ് അതിനേക്കാൾ കുറഞ്ഞ താപനിലയിലാണ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇടയ്ക്ക് 2 ഡിഗ്രി സെൽഷ്യസ് വരെയാകാം ഇതിൻ്റെ ടെമ്പറേച്ചർ. ഇതിൽ നിന്ന് വരുന്ന ചളി സ്കിന്നിന് വളരെയധികം നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഡ് വോൾക്കാനോസ് ഒരുപാട് പേര് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനും മഡ് ബാത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 25,000 വർഷം പഴക്കമുണ്ട് ഈ മഡ് വോൾക്കാനോസിന് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് യനാഡാഗ്, ബേണിംഗ് മൗണ്ടൻ, പിന്നെ ഫയർ ടെമ്പിളുമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോന് ആവശ്യത്തിനധികം ലെങ്ത് ആവുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് അടുത്തൊരു പാർട്ടായിട്ട് ഞാനത് ആഡ് ചെയ്യാം. ഉടൻ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരാട്ടോ. ബൈ ബൈ.